നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 35 മിനിറ്റുകൾ മാത്രം ബാക്കി. ഇനി ദേശീയ നാട്ടിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ബിനു മുരളീധരൻ സജീവമായി ഉണ്ട്. ബിനു, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിനോടൊപ്പമായിരുന്നു കൊല്ലം. പക്ഷേ എപ്പോഴും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. ഇക്കുറി എങ്ങനെ കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളുടെ മനസ്സ് മാറുമോ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം യുഡിഎഫിനോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്. ആർഎസ്പി അവിടെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രനാണ് വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായും, അതായത് 11 നിയോജക മണ്ഡലങ്ങളിലും LDF സമഗ്ര ആധിപത്യത്തോടെ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇത്തവണ അതിന് മാറ്റം വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് യുഡിഎഫും ബിജെപിയും നിൽക്കുന്നത്. ആദ്യം BJP യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, BJP യെ സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരുന്നത്. കൊല്ലത്ത് ഏറ്റവും പ്രധാനം ചാത്തന്നൂർ മണ്ഡലമാണ്. ചാത്തന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ മണ്ഡലം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത്, അതായത് ജയലാൽ ആണ് അവിടെ CPIയുടെ ജയലാലാണ് വിജയിച്ചതെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് BJP യുടെ BB ഗോപകുമാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചാത്തന്നൂരിൽ ഇത്തവണ ശക്തമായ ഒരു പ്രചരണം തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാ വിധത്തിലും എല്ലാ സംവിധാനങ്ങളും, പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള ഒരു വലിയ പ്രചരണം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. സ്ത്രീകളടക്കം ഓരോരുത്തരും ഓരോ ക്യാമ്പ് ചെയ്ത് അത്ര അടിത്തറയോടെ കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ചാത്തന്നൂരിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ചാത്തന്നൂരിൽ ഇക്കുറി വിജയം ഉറപ്പാകും എന്നാണ് അവർ പറയുന്നത്, BJP ക്യാമ്പിൽ നിന്നുള്ള വാക്കുകൾ. അതുകൊണ്ട് തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ചാത്തന്നൂർ മാറുന്നു. അതുകൂടാതെ തന്നെ നമുക്കറിയാം ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലത്തും ഒരു വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ BJP ക്ക് കഴിഞ്ഞു. ഇവിടെ വളരെ ചെറിയ രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രമാണ് കൊല്ലത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചില്ലങ്കട റൗണ്ടിലാണ്. ചില വാഹനങ്ങൾ വെച്ച് അല്ലാതെ മറ്റു പ്രചരണങ്ങൾ തന്നെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് വെച്ച് അതോടൊപ്പം തന്നെ ചടയമംഗലം കഴിഞ്ഞ പ്രാവശ്യം 21,928 വോട്ടിന് മുല്ലക്കര രത്നാകരൻ ജയിച്ച മണ്ഡലമാണ്. ചടയമംഗലത്ത് ഇക്കുറി BJP ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ തന്നെ ബിനു, എനിക്ക് ചോദിക്കാനുള്ളത്, ബിനു, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ഒരു മണ്ഡലമാണ് കുണ്ടറ. കുണ്ടറയിൽ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജനവിധി തേടുന്നു. നമുക്കറിയാം ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 5,000 കോടി രൂപയുടെ EMCC ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പിന്നീടത് വിവാദമാവുകയും ആ ധാരണാപത്രം റദ്ദാക്കുകയും ചെയ്തു. അവിടെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും ഇതാണ്. മാത്രമല്ല കൊല്ലത്ത് വരികയാണ്. കൊല്ലത്ത് മുകേഷ്, ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ തുറകളിലുള്ള സ്ത്രീകൾ, ഈ കടൽ തീരത്തുള്ള സ്ത്രീകൾ മുകേഷിന് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലുള്ള കാഴ്ചകളായിരുന്നു അതൊക്കെ. അതുകൊണ്ട് തന്നെ കൊല്ലത്തും കുണ്ടറയിലും ഇക്കുറി ജനങ്ങൾ മാറി വിധി എഴുതുമോ? എന്താണ് ബിനുവിൻ്റെ നിരീക്ഷണം? സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്ത് അതിശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. കാരണം കൊല്ലത്ത് സിറ്റിംഗ് MLA മുകേഷ് ആണ് ഇവിടെ മത്സരിക്കുന്നത്. മുകേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ അനിൽ നമ്പ്യാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മത്സ്യബന്ധന മേഖലകളിലൊക്കെ വലിയൊരു എതിർപ്പാണ് മുകേഷിനെ നേരിടേണ്ടി വന്നത്. ബിന്ദു കൃഷ്ണ ആദ്യം സീറ്റ് ലഭിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും പിന്നീട് കരഞ്ഞും മറ്റും സീറ്റ് വാങ്ങി. അതിനെ തുടർന്ന് ബിന്ദുകൃഷ്ണ ഒരു ശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് ആര് ജയിക്കുമെന്നറിയാൻ വലിയ ബുദ്ധിമുട്ട് ഉള്ള രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടലിനെ വിറ്റു എന്ന രീതിയിൽ തന്നെയാണ് അവിടെ പ്രചരണം അഴിച്ചു വിട്ടിരിക്കുന്നത്. അവിടെ PC വിഷ്ണുനാഥാണ് UDFനായി ജനവിധി തേടുന്നത്. കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം കുണ്ടറ കഴിഞ്ഞ തവണ 30,460 വോട്ടുകൾക്കാണ് മേഴ്സിക്കുട്ടിയമ്മ ജയിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് ശക്തനായ എതിരാളി തന്നെയാണ് 30,460 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. ഇപ്രാവശ്യം
അതിന് മാറ്റം വരും എന്ന് തന്നെയാണ് പിസി വിഷ്ണുനാഥ് പക്ഷം ഉറപ്പിച്ചു പറയുന്നത് കാരണം നമ്മുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇടപെടുകയാണ് കാരണം സമയപരിമിതി കൊണ്ടാണ് സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഇനി കൊല്ലത്തു നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മാത്രമല്ല അവിടെ സിറ്റിംഗ് എംഎൽഎ മാത്രം നേരത്തെ ഉണ്ടായിരുന്ന എംഎൽഎ ബാബു ഇവരൊക്കെ വളരെ സജീവമായിട്ടുള്ള മത്സരം നടക്കുന്നു പക്ഷേ ബിജെപി പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം ആണ് എം സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിലാണ് യു ഡി എഫും അതുപോലെ ബി ജെ പിയും ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷ് എങ്ങനെയാണ് അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് എങ്ങനെയുണ്ട് തൃപ്പൂണിത്തുറയിലെ ആവേശം വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട് തൃപ്പൂണിത്തുറയിൽ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ഉള്ളത് കൃത്യമായി തന്നെ ഏറ്റവും ശക്തമായ നേർക്കുനേർ പോരാട്ടം ഒരുപക്ഷെ യു ഡി എഫിനെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന പ്രത്യേകത കൂടിയുണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് ഇവിടെ എൻ ഡി എയും എൽ ഡി എഫും നേരിട്ടുള്ള മത്സരം നടക്കുന്നു കാരണം യു ഡി എഫിലെ വലിയൊരു വിഭാഗം നേതാക്കൾ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പലരും എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് അനുകൂലമായി കൃത്യമായി തന്നെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഏറ്റവും ആദ്യം എ ബി സാബു എന്ന കെ പി സി സി മുൻ അംഗത്തിൻ്റെ നിലപാട് പരസ്യപ്പെട്ടതും ജനൻ ടി വിയിലൂടെയായിരുന്നു നമ്മളാണ് ആ വാർത്ത ആദ്യം നൽകിയതും അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണം നൽകിയതും അത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ചെയ്യുന്നു ഈ മണ്ഡലത്തിൽ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പര്യടനം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഇന്ന് മരട് പ്രദേശത്തായിരുന്നു കുണ്ടന്നൂർ മരട് പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ പര്യടനം പൂർത്തിയാക്കി നിരവധി പ്രാദേശിക നേതാക്കളുണ്ട് മണ്ഡലം ഭാരവാഹികളുണ്ട് ജില്ലാ നേതാക്കളുണ്ട് അവർക്കൊപ്പമുള്ള പര്യടനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് വലിയൊരു മത്സരം നടന്ന സ്ഥലം എൻ ഡി എയുടെ വിജയപ്രതീക്ഷയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് അങ്ങ് എങ്ങനെ കാണുന്നു ഇവിടുത്തെ ഈ മത്സരത്തെ ഇത് എറണാകുളം ജില്ലയിൽ ബി ജെ പി ജയിക്കാൻ പോകുന്ന മണ്ഡലമാണ് ജനങ്ങളുമായ ജനങ്ങൾ ബി ജെ പിയാണ് അവരുടെ പ്രസ്ഥാനം പിന്നെ മത്സരം യും തമ്മിലാണ് ആന്തരിക ശൈഥല്യം കൊണ്ട് തകർന്ന കോൺഗ്രസ് അപ്രസക്തമായി കഴിഞ്ഞു ആ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നില്ല ആ കോൺഗ്രസിലാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ആദർശശുദ്ധിയില്ലാത്ത സ്വഭാവശുദ്ധിയില്ലാത്ത നേതാക്കളുടെ ഭരണം അതിൽ വരും ഈ അവസാന നിമിഷം നമ്മളിപ്പോൾ നിരവധി സ്ഥലങ്ങളിലൂടെ പോയി അവിടെയെല്ലാം അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ഈ റാലിയേക്ക് ഒരുപക്ഷെ ഇവിടുത്തെ റാലിയെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ബി ജെ പി എൻ ഡി എ വാഹന പര്യടനങ്ങളിലെ സ്ഥാനാർത്ഥികളെ അത്രമാത്രം ആത്മാർത്ഥതയോടെ അവർ സംബോധന നിലവിളക്ക് കത്തിച്ച് വെച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് അത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ എൻ്റെ മഹത്വം കൊണ്ടല്ല നരേന്ദ്രമോദി ജനാധിപത്യ സഖ്യത്തിലും ഭാരതീയ ജനതാ പാർട്ടിയിലും ജനങ്ങൾ വച്ചു പുലർത്തുന്ന വിശ്വാസമാണ് അതിൻ്റെ കാരണം വികസനം ഉറപ്പുവരുത്താനും അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം കാഴ്ചവെക്കാനും മോദിക്ക് കഴിയൂ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിലെ ആന്തരിക ശൈഥില്യം മാത്രമല്ല എം സ്വരാജ് നല്ലൊരു എം എൽ എ ആയിരുന്നില്ല അദ്ദേഹം ചാനൽ ചർച്ചകളിൽ സജീവമാണ് പക്ഷേ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി എന്തായാലും വിജയം സുനിശ്ചിതമെന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പ്രതികരിച്ചത് ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ മത്സരിക്കുന്ന പാലക്കാട് അദ്ദേഹം അവസാനത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു യോഗത്തിൽ സംബന്ധിക്കുകയാണ് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് കൽപ്പാത്തിയിൽ നിന്നും തത്സമയം ഉണ്ടായത് ആയതുകൊണ്ട് ബി ജെ പി
കൽപ്പാത്തിയിൽ ഒരു കുടുംബയോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ ഇ ശ്രീധരൻ. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷക കണ്ടത്. കേരളത്തെ നയിക്കാൻ മുഴുനീള രാഷ്ട്രീയ നേതാക്കൾ വേണോ അതോ ഈ ശ്രീധരനെ പോലുള്ള പ്രതിഭകൾ വേണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിലെ. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പൊതുപ്രചരണം, പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി വെറും 20 മിനിറ്റ് മാത്രം ബാക്കി. വടകരയിലേക്ക് പോകാം. വടകരയിൽ കൊലപാതക രാഷ്ട്രീയമാണ് പ്രധാന ചർച്ചയാവുക എന്ന് UDF സ്ഥാനാർത്ഥി KK രമ TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ നൽകുന്ന ഊർജമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും രമ ജനം TVയോട് പറഞ്ഞു. വടകരയിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഷിജിത് ശ്രീധ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആ തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ കാണുന്ന ഒരു മണ്ഡലമാണ് വടകര. KK രമയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണവും എല്ലാവരും ഒറ്റ നിൽക്കുന്നൊരു മണ്ഡലമാണ്. KK രമ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയാണ് ഈ അവസാനത്തെ പ്രചരണം, പ്രചരണ ദിവസമാണ്, എങ്ങനെയാണ് കാണുന്നത് കാര്യങ്ങൾ, ജനങ്ങളുടെ ഒരു
ഫീഡ്ബാക്ക് എങ്ങനെയാണ് നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗ ജനങ്ങൾ വോട്ടർമാരുടെയും നല്ല പിന്തുണയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് 100% പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് അവസാന ഘട്ടം കുറേ ആളുകളെ എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല സമയം കുറവുള്ളതുകൊണ്ട് പരമാവധി പറ്റാവുന്ന ആളുകളെ കാണുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഫോൺ മുഖാന്തരമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്നലെ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് പ്രചരണം ഒന്ന് കുഴിപ്പിച്ചു എങ്ങനെ അതിന്റെ ഒരു ഊർജ്ജത്തിലാണോ ഇപ്പോ മുന്നോട്ട് പോകുന്നത് ചേട്ടാ അതൊരു വലിയ കരുത്തായിരുന്നു സഖാവ് ചന്ദ്രശേഖരനെ കൊലപാതകം ഉൾപ്പെടെ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൂടെ കൊണ്ടുവരാൻ രാഹുൽജിയുടെ വരവും ആ സംസാരവും ശക്തി ഒരു പ്രചോദനമായി അത് മാത്രമല്ല ആ സംസാരത്തിൻ്റെ ഒന്ന് അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക നമ്മുടെ സമാധാനം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആ ഒരു വലിയ രാഷ്ട്രീയമുണ്ടല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ 2012 ശേഷം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം അതുതന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കേന്ദ്രം കൂടിയായി മാറി എന്നത് നമുക്ക് എനിക്കൊരു അഭിമാനം തോന്നുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു സംസാരവും ഇടപെടലും എന്തൊക്കെയാണ് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങളായിട്ട് കാണുന്നത് വടകരയിൽ ഒന്ന് പിന്നെ ജനങ്ങളുടെ വിലയിൽ ശക്തമായ UDFന്റെ ശക്തമായ സപ്പോർട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് പിന്നെ വടകര മണ്ഡലത്തിൻ്റെ വികസനം വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശവും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് വരുന്നുണ്ട് വൈകാരികമായി ചോദിച്ചാൽ PP യുടെ സാന്നിധ്യം അറിയുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തീർച്ചയായിട്ടും അതെപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് TP യുടെ രക്തസാക്ഷിത്വവും അദ്ദേഹം തരുന്ന ഊർജ്ജവുമാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത് അത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തൊക്കെ പിന്നെ എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ ഒക്കെ മനസ്സിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ് 2009 പക്ഷേ അവരുടെ മനസ്സിലൊന്നും ഇപ്പോഴും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ് ചേട്ടൻ TP ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തരുന്ന കരുത്ത് ചെറുതല്ല എല്ലാവിധ ആശംസകളും നേരുന്നു വിജയിക്കട്ടെ കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാജികുമാറിനൊപ്പം ഷിജു ശ്രീധർ ജനം അക്രമ രാഷ്ട്രീയത്തിനെതിരെ വടകരയിലെ വോട്ടർമാർ വിധി എഴുതുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ വീണ്ടും പാലക്കാടേക്ക് പോവുകയാണ് കൽപ്പാത്തിയിലെ യോഗത്തിന് ശേഷം ഡോക്ടർ ഇ ശ്രീധരൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ ഇ ശ്രീധരൻ നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂരിനോടൊപ്പം ചേരുന്നു അരുൺ പ്രചരണം പൊതുപ്രചരണം അവസാനിക്കാൻ പോകുന്നു ഇനി നാളെ 24 മണിക്കൂർ നിശബ്ദ പ്രചരണമാണ് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന എല്ലാവരും കേരളം ഉറ്റുനോക്കുന്ന ഭാരതം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് പാലക്കാട് മണ്ഡലത്തിലേത് എന്താണ് സാധ്യതകൾ NDAയുടെ സാധ്യതകൾ എന്താണ് UDFഉം LDFഉം ഈ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അനിൽ നമുക്ക് ഏതായാലും ആ ചോദ്യം സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇത്രയും നേരം പരസ്യപ്രചരണത്തിൻ്റെ ഒരു തിരക്കിൽ തന്നെയായിരുന്നു പരസ്യപ്രചരണം വലിയ കൊട്ടിഘോഷിച്ചുള്ള പ്രചരണമല്ലെങ്കിലും ഇപ്പോൾ അഗ്രഹാരത്തിൽ കുമരപുരം അഗ്രഹാരത്തിൽ നിൽക്കുന്നു ഓരോ ഗ്രാമവാസികളെയും കണ്ട് സംസാരിക്കുകയുണ്ടായി പരസ്യപ്രചരണം കൃത്യം 7 മണിക്ക് അല്പം സമയം കഴിഞ്ഞാൽ അവസാനിക്കുകയാണ് എങ്ങനെ പ്രചരണം എത്രത്തോളം മുന്നേറി എന്തൊക്കെയാണ് പ്രതീക്ഷ ഈ പ്രചരണത്തിൽ എനിക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു അവസരം കിട്ടി അവർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി എൻ്റെ പ്രാപ്തി എന്താണെന്ന് അവർക്കറിയാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്കറിയാം അവർക്കെല്ലാം എന്നേലും നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് അവരെല്ലാം വോട്ട് എനിക്ക് കിട്ടുന്ന തീർച്ചയാണ് പാലക്കാട് നിരവധി പ്രശ്നങ്ങളുണ്ട് KSRTC സ്റ്റാൻഡ് കാലങ്ങളായി പൊളിച്ചിട്ടിട്ട് 7 വർഷത്തോളമായി ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് 8 വർഷത്തോളമായി അതുകൂടാതെ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് അത് കുറേ കാലമായി മുടങ്ങിക്കിടക്കുന്നു കൽവാക്കുളം ബൈപ്പാസ് എന്നൊരു ബൈപ്പാസ് വഴിയിൽ അനാഥമായി കിടക്കാൻ തുടങ്ങിയ കാലം കുറേയായി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഒരു അനാഥപ്രേതം പോലെ കാലങ്ങളായി കിടക്കുന്നു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടും അങ്ങ് പക്ഷേ കുറ്റമോ പഴിയോ ഒന്നും എതിർ സ്ഥാനാർത്ഥിയെ പറയില്ല എന്ന് ആദ്യമേ പറയുകയുണ്ടായി ശേഷമാണ് ഈ പ്രചരണത്തിന് ഇറങ്ങിയത് ഇപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായി ഈ മുടങ്ങിക്കിടന്ന പദ്ധതികൾ ഉൾപ്പെടെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെ പറ്റിയ ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടാക്കുകയുണ്ടായി ഇതെല്ലാം ജനങ്ങൾ സ്വീകരിച്ചു എന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സനാതന ധർമ്മമാണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക അദ്വേഷ്ട സർവഭൂതാനമെന്നാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയരുത് ആ ധർമ്മം അനുസരിച്ചാണ് ഞാൻ എതിരാളിയെ പറ്റി ഒരു കുറ്റം പറയാറില്ല എതിർ പാർട്ടിയെ പറ്റിയിട്ടും അത് നമ്മുടെ ധർമ്മമാണത് ആ ധർമ്മം ഇപ്പോൾ എവിടെയും ജയിക്കും സത്യം എവിടെയും ജയിക്കും അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും പരിഭ്രമിക്കാനില്ല ഇങ്ങനെ ഇപ്പോൾ പണി കഴിയാതെ കിടക്കുന്ന നിങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ഒരു 6-8 മാസം തേജ് സർക്കാരുള്ള പണിയേ ഉള്ളൂ അത് ഞാൻ തീർച്ചയായും അത് സാധിപ്പിച്ച് കൊടുക്കും ഈ നാട്ടുകാർക്ക് ഈ മാസ്റ്റർ പ്ലാന് കൃത്യമായി അതിനെക്കുറിച്ച് എന്താണ് ഈ ജനങ്ങൾക്കോട് പറയാനുള്ളത് മാസ്റ്റർ പ്ലാൻ ഒരു കരട് പ്ലാനാണ് ഇപ്പോൾ അത് ഡീറ്റെയിൽ പ്ലാനായിട്ട് കിടക്കാൻ പാടില്ല
ഇംഗ്ലീഷ് പറയാണ് ഇസ് ഇൻഡിക്കേറ്റീവ് പ്ലാൻ എന്താ ചെയ്യാൻ പോണത് അതിന് കുറച്ചുകൂടി നന്നായി പഠിച്ച് അതിനെ കംപ്ലീറ്റായി രൂപം കൊടുത്തിട്ട് അത് ആദ്യത്തെ അഞ്ച് കൊല്ലം എന്ത് ചെയ്യണമെന്ന് തീർച്ചപ്പെടുത്തി അത് മാത്രം എടുത്ത് പ്രവർത്തിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. നാളെ ഇപ്പോൾ നിശബ്ദ പ്രചരണമാണ്, നാളെ അവസാനം കൂടുതൽ വോട്ടുകളെ വോട്ടർമാരെ നേരിൽ കാണുക എന്ന് തന്നെയാണ് ഉദ്ദേശം. എൻ്റെ ഇപ്പോൾ ഇതുവരെ ഉണ്ടായ പരിചയത്തിൽ ഞാൻ പോയി കാണുന്നില്ല, അങ്ങനെയുള്ള എല്ലാവർക്കും എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും ആത്മാർത്ഥമായി എനിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ നാളെ പോയാലും പോയാലും ശരി, വോട്ട് വരുന്നതിനനുസരിച്ചാണ്. വലിയ സ്നേഹം പാലക്കാട്ടുകാരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വളരെ സ്നേഹം, ആദരവ്, ബഹുമാനം എല്ലാം കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് മെട്രോമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം. ഈ അഗ്രഹാരത്തിലെല്ലാം വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നു. ഓരോ മിനിറ്റിനും ഒരു മിനിറ്റ് പറയും. അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി ആളുകൾ ഇപ്പോൾ ഈ അഗ്രഹാരത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന് സ്വീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഗ്രാമങ്ങളിലും മറ്റുമെല്ലാം ഉള്ള ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് മെട്രോമാൻ ചെയ്യുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാമതെത്തിയ മണ്ഡലം, അതുകൊണ്ട് തന്നെ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന മണ്ഡലം. അരുൺ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാനും പാലക്കാട് എത്തിയപ്പോൾ കണ്ടതാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ ഷാഫി, എനിക്ക് തോന്നുന്നു ഇക്കുറി അഗ്രഹാരങ്ങളിലുള്ളവരുമായി നിൽക്കുന്ന ആ ഫ്ലെക്സുകൾ അല്ലേ, ആ ഫോട്ടോകളാണ് ഫ്ലെക്സുകളിൽ മൊത്തം കാണുന്നത്. ഷാഫി എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് എന്ന് ഷാഫി അവകാശപ്പെടുന്നു. പക്ഷേ ഈ അഗ്രഹാരങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഫ്ലെക്സുകൾ, ഇതൊക്കെ മണ്ഡലത്തിൽ സജീവമായി ഉണ്ട്, മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ശ്രീധരൻ ആ വോട്ടുകൾ കഴിഞ്ഞ 2016 കഴിഞ്ഞ ഇലക്ഷനിൽ ലഭിച്ച വോട്ടുകൾ, ഇവിടെ നിന്നൊക്കെ ലഭിച്ച വോട്ടുകൾ ഈ ശ്രീധരൻ തട്ടിയെടുക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അത്തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിലേക്ക് ഷാഫി പോയത്? മനിൽ, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകളിൽ ബ്രാഹ്മിൺ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഏകദേശം 18 അഗ്രഹാരങ്ങൾ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മിൺ വോട്ടുകൾ ഏകീകരിക്കുക എന്നത് തന്നെയാണ് യു ഡി എഫിൻ്റെ ഉൾപ്പെടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലക്സ് ബോർഡുകളിലും മറ്റുമെല്ലാം ഷാഫി ഈ ബ്രാഹ്മിൺ ജനതയോടുകൂടെ നിന്നിട്ടുള്ള ഫോട്ടോകളും മറ്റുമെല്ലാം വ്യാപകമായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്തരത്തിൽ ബ്രാഹ്മിണ ജനതയോടുകൂടെ നിന്നിട്ടുള്ള ഫോട്ടോ വെക്കണമെന്നില്ല. അദ്ദേഹം ജന്മം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ നിന്നുള്ള ആളാണ്. അത് വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയമാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രാഹ്മണ കുലത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ബ്രാഹ്മണ വോട്ടുകൾ ഈ ശ്രീധരനിലേക്ക് എത്തുമോ എന്നുള്ള ഭയം യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെയും മറ്റും പ്രചരണം നടത്തുന്ന ആളുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിന് ഈ വോട്ടുകൾ ഏകീകരിക്കപ്പെടാതിരിക്കാൻ മാക്സിമം എന്തെല്ലാം ചെയ്യാം എന്ന തരത്തിലാണ് ഈ പ്രചരണത്തിനായി കൃത്യമായി ഫ്ലക്സ് ബോർഡുകളിലും മറ്റുമെല്ലാം ബ്രാഹ്മണ കുലത്തിൽ നിന്നുള്ള ആളുകളോടൊപ്പം നിന്നുള്ള ഫോട്ടോകളും മറ്റുമെല്ലാം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാലക്കാട് ഇത്തവണ അഗ്രഹാരങ്ങളിലെല്ലാം ഈ ശ്രീധരന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് പൊതുവിലും കാണാൻ കഴിയുന്നത്. അതിന് കാരണം ഇത്രയേറെ വിദ്യാസമ്പന്നനായ വ്യക്തി, രാഷ്ട്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വം, മാത്രമല്ല ഈ ബ്രാഹ്മണ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അത്യാവശ്യം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ശ്രീധരൻ ആരാണെന്ന് അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ അഗ്രഹാരങ്ങളിലെ വോട്ടുകൾ കൂടുതലും ബി ജെ പിയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതേസമയം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പിരായിരി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് നഗരസഭയിൽ ഏതായാലും ബി ജെ പി തന്നെയാണ് എല്ലാ കാലത്തും ഒന്നാമത് ഉണ്ടാവാറുള്ളത്. അരുൺ, ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഡോക്ടർ എളാട്ടു വളപ്പിൽ ശ്രീധരനെ അറിയാത്തവർ ആരുണ്ട്? അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, ഞാൻ പോയില്ലെങ്കിലും വോട്ട് ചോദിച്ചില്ലെങ്കിലും പാലക്കാട്ട് ജനത തനിക്ക് വോട്ട് ചെയ്യും. പാലക്കാട് ജനതയുടെ സ്നേഹം അദ്ദേഹം നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞു. ആ ആത്മവിശ്വാസം തന്നെയാണ് ഡോക്ടർ ഇ ശ്രീധരൻ പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അനന്തപത്മനാഭൻ്റെ നാട്ടിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപനോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവിടെ ഹാർബർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം നൽകി. പിറ്റേ ദിവസം തന്നെ മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിമാർ ആ സ്ഥലം സന്ദർശിച്ചു. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികളുടെ, മത്സ്യബന്ധന മേഖലയുടെ ചിരകാല സ്വപ്നം കൃഷ്ണകുമാറിലൂടെ സാക്ഷാത്കരിക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്.
നമുക്ക് നന്ദഗോപനോട് ചോദിക്കാം. നന്ദഗോപൻ, അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്നു, കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ എന്താണ്? പങ്കുവെക്കാം പ്രേക്ഷകരോട്. അനിൽ നമ്പ്യാർ, പ്രചരണഘട്ടം അവസാനിക്കുവാൻ വേണ്ടി ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ മാക്സിമം പ്രചരണം കൊഴുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തിരക്കിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വമുള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാർ നിൽക്കുന്നത് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന് സമീപമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതാണ് പ്രചരണം അവസാനിക്കാൻ ഈ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുന്നു, എന്താണ് ഏറ്റവും അവസാനം പറയാനുള്ളത്? ഏറ്റവും ആദ്യം പറയാനുള്ളതും അവസാനം പറയാനുള്ളതും, ഈ പ്രവർത്തകർ, നമ്മൾ ഈ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘത്തിന്റെ പ്രവർത്തകരുടെ, അതായത് രാവിലെ 7 മണി മുതൽ രാത്രി 10, 11, 12, ചിലപ്പോൾ 2 മണി വരെ നീണ്ടുപോകുന്ന ഈ പ്രവർത്തകരുടെ പ്രവൃത്തി ഉണ്ടല്ലോ, അവരുടെ ഊർജ്ജമുണ്ടല്ലോ, ഇതിന് മാത്രമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്, ഒപ്പം പാർട്ടിയോടും. നമുക്ക് തുടങ്ങിയ ദിവസം മുതൽ നമുക്ക് വിജയ പ്രതീക്ഷ മാത്രമാണ്. മൂന്നാമനായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് പല സർവേകളിലും ജനമനസ്സുകളിലും ഒന്നാമനെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനും കാരണം പാർട്ടിയും ഈ പ്രവർത്തകരുടെ ഊർജ്ജവും പ്രവൃത്തിയും മാത്രമാണ്. നേരത്തെ തന്നെ ഉയരുന്ന ഒരു ആരോപണമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതു വലതു ബാന്ധവം, അത്തരമൊരു ബാന്ധവം ഇപ്പോഴും നിലനിൽക്കുന്നതായി തോന്നുന്നുണ്ടോ? അതെ, ഞാനൊരു പുതിയ പാർട്ടിയിലോട്ട് വന്നത്, പാർട്ടി പ്രവർത്തനം പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ആദ്യമായി രക്ഷ നേരിടുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി നോക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, അതായത് നമുക്ക് എത്ര തളർന്നാലും ഒരു പടി കൂടി മുന്നോട്ട് പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമേ അല്ല. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ തീരുമാനിച്ചാൽ ഇനി അവരെന്ത് ബാന്ധവം ഉണ്ടാക്കിയാലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു പ്രൊജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്തു, എം എൽ എ ആയി വന്നതെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? അല്ല, അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. അതായത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സർവ്വ സംസ്ഥാനങ്ങളിലും കണ്ടു കഴിഞ്ഞു. എന്തിനാ, ബി ജെ പി ഭരണം ഇല്ലാത്ത വെറും ഒരു എം എൽ എ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഒരു റോഡിനെ പറ്റി പറഞ്ഞു കഴക്കൂട്ടം കാരോട്, പറഞ്ഞ തീയതിക്കകത്ത് അവസാനിപ്പിച്ച് ഓപ്പൺ ചെയ്ത് കൊടുത്തെങ്കിൽ ഇതെല്ലാം വെറും നിസ്സാരമായ പ്രോജക്റ്റുകളാണ്, നടക്കും, നടക്കുക തന്നെ ചെയ്യും. നമ്പ്യാർ, ഏതായാലും വിജയ പ്രതീക്ഷ തന്നെയാണ് കൃഷ്ണകുമാർ പങ്കുവെക്കുന്നത്. ഇടത് ബാന്ധവം എന്ത്, ഇടത് വലത് ബാന്ധവം എന്ത് തന്നെയായാലും അത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. വളരെയധികം നന്ദി എസ് നന്ദഗോപൻ. തിരുവനന്തപുരത്ത് ഇടത് വലത് മുന്നണികൾ എന്ത് ബാന്ധവമുണ്ടാക്കിയാലും ജനങ്ങൾ തന്നോടൊപ്പമാണ് എന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് കൃഷ്ണകുമാർ. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള സംപ്രേഷണമാണ്, തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും കേരളം ഉടനീളം ആവേശത്തിലാണ്, ആവേശത്തിൻ്റെ കൊടുമുടിയിൽ. കുട്ടിക്കലാശം ഇല്ലെങ്കിലും, സാങ്കേതികമായി കുട്ടിക്കലാശം ഇല്ലെങ്കിലും, കുട്ടിക്കലാശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായത്. അതാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഒപ്പിയെടുത്തത്. ന്യൂസ് അറ്റ് 6 PM ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ് കാണാം അല്പസമയത്തിനകം. നന്ദി.